നമസ്കാരം. പനയന്നാർക്കാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പാഠഭാഗങ്ങളുടെ PSC എന്ന വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ മലയാള ഭാഷയിലെ പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കൂട്ടത്തിലെ പ്രശസ്തനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ കുഞ്ചൻ നമ്പ്യാറുമായി ബന്ധപ്പെട്ട് മലയാള സാഹിത്യത്തിലുണ്ടായ ഒരു പ്രത്യേക വിഭാഗമാണ് തുള്ളൽ കൃതികൾ എന്ന് പറയുന്നത്. തുള്ളൽ കൃതികൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത്: ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയുന്നുള്ളൽ. അപ്പോൾ ഓട്ടൻ തുള്ളൽ അല്ലെങ്കിൽ തുള്ളൽ കൃതികൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത്: ഒന്ന് ഓട്ടൻ തുള്ളൽ, രണ്ട് ശീതങ്കൻ തുള്ളൽ, മൂന്ന് പറയുന്നുള്ളൽ. ഇനി ഈ മൂന്ന് വിഭാഗത്തിലും വരുന്ന ചില പ്രധാനപ്പെട്ട കൃതികളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഒന്ന്, ഓട്ടൻ തുള്ളൽ. ഈ വിഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികളാണ് സെമന്തകം, ഘോഷയാത്ര, കിരാതം, രുക്മിണി സ്വയംവരം, സത്യാസ്വയംവരം, സന്താനഗോപാലം, പ്രദോഷമാഹാത്മ്യം, രാമാനുചരിതം, ഗോവർദ്ധനചരിതം, ബാണയുദ്ധം, പാത്രചരിതം, ശീലാവതി ചരിതം, അഹല്യാമോക്ഷം, സീതാസ്വയംവരം, രാവണോത്ഭവം, കാർത്തവീര്യാർജുന വിജയം, ബാലിവിജയം, ഭഗവതം, ഇവയൊക്കെ ഓട്ടൻ തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്ന കൃതികളാണ്. രണ്ട്, ശീതങ്കൻ തുള്ളൽ. ഈ വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികം, ഗണപതി പ്രാതൽ, ധ്രുവചരിതം, നൃഗമോക്ഷം, കൃഷ്ണലീല, ഹരിണി സ്വയംവരം, കാളിയമർദ്ദനം എന്നിവയാണ് ശീതങ്കൻ തുള്ളലിൽപ്പെടുന്ന കൃതികൾ. അടുത്തത് പറയൻ തുള്ളൽ. ഈ വിഭാഗത്തിൽപ്പെടുന്ന തുള്ളൽ കൃതികൾ ത്രിപുരദഹനം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, സഭാപ്രവേശം, കുംഭകർണവധം, ഹരിശ്ചന്ദ്രചരിതം എന്നിവയാണ് പ്രധാനപ്പെട്ട പറയൻ തുള്ളൽ കൃതികൾ.